السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم، وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي مالي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله. صلاة الله سلام الله على ياسين حبيب الله،
إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني ഈ മഹത്തായ സദസ്സിന്റെ ആത്മീയ നേതൃത്വവും സാദാത്ത് പരമ്പരയിൽ പ്രമുഖ കണ്ണിയുമായ മന്ദിരായ സയ്യിദ് അവർഗൻ വേദിയിലുള്ള മറ്റു മഹാന്മാരായ സാദാത്തുക്കൾ പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ യുവ സുഹൃത്തുക്കൾ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ കേരളത്തിലും കർണാടകത്തിലുമുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും ഗുണകാംക്ഷിയും സഹായിയും എല്ലാ ആലിമീകളും സയ്യിദന്മാരുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കുന്ന വന്ദിരായ കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി മറ്റു വിശിഷ്ടാതിഥികൾ അതിബനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ പാപങ്ങളും അല്ലാഹു അഹ്ലു ബൈത്തിന്റെയും ഈ സദസ്സിന്റെയും ബർക്കത്തുകൊണ്ട് സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ താഴത്തിനും ദീനീ ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ കാമിലായി ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ചു മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ ഈ പ്രദേശത്തിനും ഇതിന്റെ പരിസരങ്ങൾക്കും വെളിച്ചം നൽകിക്കൊണ്ട് നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളുമായി മല്ലിടുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്കും അഭയവും ആശ്രയവുമായി മാറി വളരുന്ന ഒരു മഹത്തായ സദസ്സ്. അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്തും കറാമത്തും ഉത്തരോത്തരം ഉയർത്തുകയും
ഖിയാമനാളി വരെ അല്ലാഹു ഇസ്സത്തോടെ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ സദസ്സിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് സയ്യിദ് അവർകൾ നിർദ്ദേശിച്ചപ്പോ അത് തള്ളുന്നത് അടവുകേടായി പോകുമെന്ന ഒറ്റ കാരണം കൊണ്ടേറ്റ് വന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലുമായി പറയാറുള്ളത് പോലെ ഖുർആൻ ഇസ്സത്തിനെ ഓഫർ ചെയ്ത ഒരു വിഭാഗമാണ് മുഅ്മിനീങ്ങൾ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീ. അന്തസ് അഭിമാനം എന്ന് പറയുന്നത് അള്ളാഹുവിനേക്കാണ്. വലി റസൂലിഹി ആ സൃഷ്ടാവിന്റെ പ്രവാചകനാണ്. വലിൽ മുഅ്മിനീ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുന്ന സർവ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഉള്ളതാണ്. ഇത് ഖുർആനിന്റെ ഓഫറാണ്. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിന്റെയോ അതുപോലത്തെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓഫർ അല്ല. സാധാരണ കൈത്തറി ഉൽപ്പന്നങ്ങൾക്കൊക്കെ റിബേറ്റ് പ്രഖ്യാപിക്കാറുണ്ട്, ഓഫറുകൾ. അത് സാധാരണ 100 രൂപയ്ക്ക് വിൽക്കുന്ന തുണിക്ക് 200 രൂപയായി കൂട്ടി എന്നിട്ട് 50% റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും 100 വിൽക്കുന്ന റേറ്റുണ്ട്. ആ ഓഫറല്ല ഇത്. ഇത് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിലുള്ള ഓഫറാണ്. അഭിമാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിലും പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഓഫറാണ്. ഈ ആനുകൂല്യവും ഈ ഓഫറും ലഭിക്കേണ്ടുന്ന മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ ആ സമുദായത്തിന്റെ അവസ്ഥയെ വിലയിരുത്തിയാൽ എടുക്കാത്ത നയാപൈസകളെ പോലെ തരംതാഴ്ന്നു പോകുന്നു എന്നതാണ് സത്യം. നാലു ഭാഗത്തു നിന്നും പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാത്രം, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സാമൂഹികമായി എല്ലാ മേഖലകളിലും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന പ്രശ്നങ്ങൾ മാത്രം, അത് പേറാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇത് അള്ളാഹുവിന്റെ ഓഫർ തെറ്റിയത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദ പാലിക്കാത്തതിന്റെ പേരിലുള്ള ഒരു ശിക്ഷയും പരീക്ഷണവുമായിട്ടാണ് ഈ ഒരവസ്ഥ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. പേരിന് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ര് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ തികച്ചും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുകയാണ്. വന്നിരായ സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ ദിക്രിന്റെ മജ്‌ലിസ് അല്ലേ, വന്ന ഞമ്മക്കൊക്കെ ഓരോ നീയത്തുന്നു. എന്താ തലവേദന മാറണം, പള്ളവേറെ വേദന മാറണം, കടമ്പ് കിട്ടണം, കച്ചവടക്കത്തിൽ ബർക്കത്ത് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഹാസലായി കിട്ടണം, കുടുംബ പ്രശ്നം തീർന്നു കിട്ടണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ.
ഭൗതികമായ ആവശ്യങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ തീരേണ്ട വിഷയം. പക്ഷേ എനിക്ക് ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കുന്ന ബർക്കത്ത് കൊണ്ട് സ്വലാഹിയത്തിന്റെ ഒരു ജീവിതം നയിച്ച് എന്റെ ഈമാൻ രക്ഷപ്പെട്ട് കിട്ടണം എന്ന നിയ്യത്തിൽ നമ്മിൽ എത്ര പേർക്ക് ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചൊരു വലിയ വാക്യത്വം ഉണ്ടെന്താ? ഒരു മനുഷ്യന്റെ ടെൻഷന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ അത് അവന്റെ ആഖിറത്തിന്റെ ടെൻഷനായി മാറിയാൽ അവന്റെ ഭൗതികമായ ടെൻഷൻ മുഴുവനും അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ആത്മീയതയും കൂടെ കിട്ടേണ്ട സദസ്സിലും കൂടെ താല്പര്യം ഏതായി മാറി? ദുനിയാവായി മാറുകയാണ്. അപ്പൊ ആത്മീയതയുടെ സദസ്സുകൾ വളരുന്നോറും പ്രശ്നങ്ങൾ നമുക്ക് കൂടിക്കൂടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്താ കാരണം? നമ്മുടെ ഹമ്മ മുഴുവനും ദുനിയാവായി മാറുകയാ, നമ്മുടെ ചിന്ത മുഴുവനും ദുനിയാവിന്റെ വിഷയത്തിലാകുകയാ, നമ്മുടെ ടെൻഷൻ മുഴുവനും ഭൗതികതയുടെ വിഷയത്തിലായി മാറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ടവനാണെന്ന ചിന്തയോടെ ദുനിയാവിനോട് മല്ലിട്ടടിക്കാൻ ശ്രമിച്ചാൽ അതവന്റെ മേൽ ഭാരമായി അല്ലാഹു തിരിച്ചേൽപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത, എന്റെ കുടിക്കാനുള്ള വെള്ളവും ഭുജിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും എന്റെ എല്ലാം ചെയ്തു തരേണ്ടവൻ എന്റെ റബ്ബാണ്, ആലമുൽ അസ്ബാബാണ്, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഞാനതിനൊരു കാരണക്കാരനായി പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ചെയ്തു തരേണ്ടത് മുഴുവനും എന്റെ റബ്ബ് തന്നെയാണ്, ആ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നൊരു ബോധം നമ്മുടെ കൽബിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രശ്നങ്ങൾ അവന് പ്രശ്നമല്ല. നമുക്കെല്ലാം പ്രശ്നമായി തീരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ മകളെ കെട്ടിക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് തീരുമാനിച്ചു, എന്റെ ഭാര്യയെയും മക്കളെയും പോറ്റേണ്ടത് ഞാൻ തന്നെയാണെന്ന് തീരുമാനിച്ചു, എന്റെ കച്ചവടം മുഴുവനും കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണെന്നങ്ങ് തീരുമാനിച്ചു, ഞാനില്ലാഞ്ഞാൽ ഇതൊന്നും നടക്കൂല എന്നൊരു തോന്നലങ്ങ് വന്നുപോയി. അപ്പൊ നമ്മുടെ ടെൻഷൻ മുഴുവനും അതുമായിട്ടങ്ങ് ബന്ധപ്പെട്ടു. അതേ സ്ഥാനത്ത് ഞാൻ ഇതൊരു കാരണക്കാരൻ മാത്രമാണ്, എനിക്ക് എന്റെ റബ്ബിനെ മറക്കാത്ത രീതിയിലേ അതിനോട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഓർമ്മക്ക് വിരുദ്ധമായൊരു ചിന്തയിലേക്ക് പോയി, എനിക്ക് വേണ്ടാത്തരത്തിലേക്ക് ബന്ധപ്പെട്ടുകൂടെന്ന ചിന്ത കൽബിൽ വന്നാൽ പിന്നെ അവന്റെ പ്രശ്നം റബ്ബങ് ഏറ്റെടുത്ത് നടത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമായ മനുഷ്യന്റെയും കൽബിൽ ഉണ്ടാകേണ്ടുന്ന ഹമ്മ് ആഹുറത്തിന്റെ ഹമ്മാണ്, ഞാൻ മരിക്കേണ്ടവനാണല്ലോ റബ്ബേ, എന്റെ മരണത്തിന്റെ സമയത്തുള്ള അവസ്ഥ എന്താണെന്ന് പേടി കൽബിൽ വേണം, ഞാൻ പള്ളിക്കാട്ടിൽ കിടക്കേണ്ടവനാണല്ലോ റബ്ബേ, ആ കബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്താണെന്ന ചിന്ത വേണം, ഞാൻ മഷ്റയിലേക്ക് പോകേണ്ടവനാണല്ലോ റബ്ബേ, ആഹുറത്തിലെത്തുന്ന സമയത്ത് മഷ്റയിൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എല്ലാറ്റിനും മറുപടി പറയേണ്ടവനല്ലേ, ആ സമയത്തെല്ല അവസ്ഥ എന്താണ്? അർശിന്റെ ചുവട്ടിൽ തണൽ കിട്ടുമോ? ഹബീബിന്റെ ഹൗദുൽ കൗസർ കിട്ടുമോ? സിറാത്തുൽ മുസ്തഖീമിൽ രക്ഷപ്പെടാൻ കഴിയുമോ? കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ?
ആ ചിന്തയാണ് നമ്മെ അലട്ടേടുന്ന ചിന്ത. ഇത്തരം സദസ്സുകളിൽ വന്ന് പങ്കെടുക്കുമ്പോ എനിക്ക് ഇതിനൊക്കെ സന്തോഷമുള്ളൊരു സലാമത്തിന്റെ വഴി വേണമെന്ന നിയ്യത്താകണം. നിയ്യത്തോടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ യക്ഫീക ഹമ്മദ് ദുനിയാ വഹമ്മുൽ ആഖിറാ. അത് നിന്റെ ദുന്യവിയായ ഹമ്മ് പരിഹരിക്കാനും നിന്റെ ഉഖ്‌റവിയായ ഹമ്മ് പരിഹരിക്കാനും അത് ദിക്ർ സ്വലാത്ത് തന്നെ മതിയെന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നിയ്യത്തോടെ ഇരുന്നാൽ ആ ഇരുന്ന സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗം മാറ്റിത്തരും. ആ നിയ്യത്തോടെ ഇരുന്നാൽ ആ ഇരുന്ന ഇരുത്തത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കടം വീട്ടിത്തരും. ആ നിയ്യത്തോടെ ഇരുന്നാൽ ആ ഇരുത്തത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പ്രശ്നം പരിഹരിച്ചു തരും. നിയ്യത്ത് അത് അല്ലാഹുവിന്റെ പൊരുത്തം എന്നതാകണം. അതുകൊണ്ടാണ് ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവ് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ തന്നെ വലിയൊരു ചർച്ച കൊണ്ടുവന്നത് കാണാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് സ്വർഗം കിട്ടണമെന്നായാൽ ഫഖദ് അസ്റക അവൻ ശിർക്ക് വെച്ചവനാണിത്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുനെ രേഖപ്പെടുത്തിയത് കാണാം. നീ നിക്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സ്വർഗം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഫഖദ് അശ്റക്കാവൻ ശിർക്ക് ചെയ്തവനാ. കാരണം ഇബാദത്ത് ആർക്കേ പറ്റുള്ളൂ? അല്ലാഹുക്കേ പറ്റുള്ളൂ. അല്ലല്ലാത്തൊരു ചിന്ത ഇബാദത്തിൽ വന്നാൽ അത് ശിർക്കിന് തുല്യമാണ്. ഒരാളുടെ ഇബാദത്തിന്റെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നതായാൽ അവൻ ശിർക്ക് വെച്ചവനാണ്. ഇബാദത്തിന്റെ ലക്ഷ്യം സ്വർഗമോ നരകമോ മറ്റൊന്നും ആകാൻ പാടില്ല. ഇബാദത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം റിള്ളാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തം. അല്ലാഹ് ഒരാളെ പൊരുത്തപ്പെട്ടാൽ എവനെ എവിടെയെ കടത്തുള്ളൂ? സ്വർഗത്തിലേക്ക് കടത്തുള്ളൂ. അല്ലാഹ് ഒരാളെ പൊരുത്തപ്പെട്ടാൽ അവനെ നരകം കൊണ്ട് സൂക്ഷിക്കൂല. അല്ലാഹു ഒരാളെ പൊരുത്തപ്പെട്ടാൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം കൊണ്ട് അവരെ പരീക്ഷിക്കൂല. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പണിയുടെയും താല്പര്യം അല്ലാഹുവിന്റെ പൊരുത്തമായി മാറണം. ആ രീതിയിൽ ഉപകരിക്കുന്ന ഒരു സദസ്സായി അല്ലാഹു നമ്മുടെ സദസ്സിനെ മാറ്റിത്തരട്ടെ. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ മാറുന്നു. നിസ്കാരങ്ങൾ നോക്കി നമ്മളൊക്കെ നിസ്കരിക്കുന്ന പോലെ നമ്മളെ പറ്റി പറയല്ലേ, എന്താ നിസ്കാരത്തിന്റെ അവസ്ഥ? നിങ്ങളെ പറ്റിയല്ല, ഞാൻ എന്നെ പറ്റി പറയാം. നമുക്ക് ദുനിയവിയായ മുഴുവൻ ചിന്തി ഓർമ്മ വരല്ല എപ്പോഴാ അല്ലാഹു അക്ബർ എന്നൊരു കൈ കെട്ടിയാൽ. ഞാൻ ജാമിയ സഅദിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ ജോലിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ടൗണായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരിപ്പം ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ എന്റെ കൂടെ അടുത്തൊരു സുഹൃത്തുണ്ട്, അബ്ദുൽ അസീസ് എന്നുള്ള പേര്. ഒന്നല്ല കച്ചവടക്കാരൻ. ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏത് നിക്കാർ ഒഴിവാക്കിയാലും ഉസ്താദെ ഞാൻ മകരും നിക്കാർ ഒഴിവാക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തേന്ന് ചോദിച്ചു, ഈ അസറിന് ശേഷം മകരുമിന്റെ ഇടയിൽ കച്ചവടത്തിന് ഭയങ്കര തിരക്കാ. അപ്പൊ കടമാങ്ങിയാള് ലിസ്റ്റ് ഒന്നും എഴുതാൻ സമയം കിട്ടൂല. ആരെല്ലാം കടമാങ്ങിയെന്നുള്ളത് കൃത്യമായി ഓർമ്മ വരല്ല. ഞാൻ മകരും വിക്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാല. അതുകൊണ്ട് അന്നിക്കാരൻ ഞാൻ എന്തായാലും ഒഴിവാക്കൂല. സത്യത്തിൽ നമ്മുടെ ഒക്കെ അവസ്ഥ ഇതല്ലേ? അള്ളാഹുവിന് വേണ്ടി ഞാൻ നിക്കരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കൈകെട്ടിയാൽ നമ്മളെ മനസ്സേടിയ നമ്മളെ ദുന്യവിയായ ശൂലുമായി കൊണ്ട് ഇങ്ങനെ പരക്കം പായുകയാ. അതേ സ്ഥാനത്ത് നിസ്കാരം എന്ന് പറയുന്ന ആ ഫർളായ ഇബാദത്ത് അല്ല നിർബന്ധാക്കിയത് എന്തിനാ? 24 മണിക്കൂറും അള്ളാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കേണ്ടവനാണ് ഒരടിമ. അതല്ലേ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത് എന്റെ കൽബിൽ ഒരു സെക്കൻഡ് എങ്ങാനും അല്ലാ എന്നുള്ള ഓർമ്മയല്ലാത്ത മറ്റു വല്ല ഓർമ്മകളും വന്നാൽ ഞാൻ എന്നെ പറ്റി വിധിയെഴുതുന്നു, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താൽ. ആ രീതിയിൽ മനസ്സിനെ അള്ളാഹുവിന്റെ ദിക്കിൽ പിടിച്ചു കെട്ടിയവരാണ് മഹാന്മാർ.
സാധാരണക്കാരായ ആളുകൾ അവരുടെ ദുന്യവിയായ ശോരുമായിട്ട് ഇങ്ങനെ മാറിപ്പോയാൽ അവര് തീരെ അള്ളാഹുവിനെ ഓർക്കാത്ത ഒരവസ്ഥ വരും. അങ്ങനെ അവര് ശിക്ഷിക്കപ്പെടുന്ന ഒരു അടിമയായി മാറുന്നത് അള്ളാഹുവിനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പടച്ചുറപ്പ് ഒരു പ്രത്യേക സംവിധാനം തന്നെ നിശ്ചയിക്കുന്നു. ഒരു ദിവസത്തിൽ ഒരു അഞ്ചു നേരമെങ്കിലും പടച്ചുറപ്പാകുന്ന എന്നെ നിങ്ങൾ ഓർക്കാൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം കേട്ടോ. അന്നിക്കാരത്തിൽ നിന്നാലും നമ്മുടെ മനസ്സങ്ങോട്ടാ പോകുന്നത്, ദുനിയാവിന്റെ സുഖലുകളിലേക്കാണ് പോകുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സൗമ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ പിടിച്ചു നിൽക്കുക എന്ന, അനാവശ്യമായ മുഴുവൻ ഇച്ഛകളെത്തൊട്ടും ചിന്തകളെത്തൊട്ടും മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു കെട്ടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ഇബാദത്താണേത് നോമ്പ് എന്ന് പറയുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഫിത്തന പറയാനും ഫസാദ് പറയാനും സമയം കിട്ടുന്നത് എപ്പോഴാ? നോമ്പ് കാലത്താ. കാരണം ഒരു പണിയും ഉണ്ടാവില്ല. പള്ളിയിൽ പോവുക, ഒത്തിരിക്കുക, കുറച്ച് കുറുആൻ ഓതുക, കൊലായിൽ വന്നിരിക്കുക, പിന്നെ ഫിത്തനയും ഫസാദും ഇങ്ങനെ പറയുക. എന്നിട്ട് ഇങ്ങനെ പറയും, ഏതായാലും ഞാൻ കുറ്റം പറയുന്നതല്ല, എന്നാലും ഓൻ അങ്ങനെയായിരുന്നു. കുറ്റം പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് ഇത് തന്നെ. ഇങ്ങനെ നമ്മൾ മൊത്തം നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനെ നമ്മൾ തന്നെ വിലയിരുത്തിയാൽ നമുക്ക് ഉപകരിക്കാത്ത പോലത്തില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഒരു ലക്ഷണം റസൂലുള്ളാഹി തങ്ങൾ എന്താണ് എണ്ണിയതെന്ന് അറിയോ? നിസ്കാരക്കാര് വർദ്ധിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകാവസാനം വരുമ്പോൾ പള്ളി കാലിയാവുന്നല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിസ്കാരക്കാര് വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം പക്ഷേ ആ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം എന്തായിരിക്കൂല? പരിഗണിക്കപ്പെടുന്ന ഇബാദത്ത് ആയിരിക്കൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹുവിനെ ഓർക്കുന്ന കൽബായി നമ്മുടെ കൽബിനെ മാറ്റി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് പോലും ദുന്യവിയായ വിഷയത്തിനാക്കി നമ്മൾ മാറ്റി, ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപാട് വേണ്ടുന്നതും വേണ്ടാത്തതുമായ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോയപ്പോ അതിന് പകരമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലേക്ക് സമർപ്പിക്കുന്ന പരീക്ഷണമാണ്, അദാബാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമെന്ന ബോധം വേണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അദാബിനെ പ്രതിരോധിക്കാൻ, അള്ളാഹുവിന്റെ അദാബ് നമ്മെ തൊട്ട് ഉയർത്തപ്പെടാൻ എന്ത് മാർഗമുണ്ട് എന്ന് ആലോചിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ അദാബ് നമ്മിലേക്ക് വരരുത്. പടച്ചറപ്പിന്റെ അദാബ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു പറ്റിയ ഏറ്റവും നല്ല രണ്ട് മാർഗമാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഓ നബിയേ, നിങ്ങൾ താമസിക്കുന്ന ഒരു സമുദായത്തെ, നിങ്ങൾ അധിവസിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കൂല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ജീവിക്കുന്ന ഒരു ഉമ്മത്തിനെയും അല്ലാഹു തആല ശിക്ഷിക്കൂല. വളരെ വിശാലമായ ആശയമുള്ള ഒരു ഖുർആനിക വചനമാണ്. റസൂലുള്ളാഹി ജീവിക്കുക എന്ന് പറഞ്ഞത് ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് ഭൗതികമായ ശരീരത്തോടുകൂടെ തന്നെ ജീവിക്കുക. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആദാബ് ഇറങ്ങൂല. അത് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തോടുകൂടെ തന്നെ അത് അവസാനിച്ചു. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്തുള്ളവർക്കും ഉപകരിക്കേണ്ടുന്ന പ്രവാചകനാണ്. ആ ഹബീബിനെ കൊണ്ട് അള്ളാഹുവിന്റെ ആദാബിനെ പ്രതിരോധിക്കാൻ പിൽക്കാലത്ത് വരുന്നവർക്കും സാധിക്കണം. അതിനൊരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പവിത്രമായ ബർക്കത്തുള്ള നോട്ടം നമ്മിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യവും ചുറ്റുപാടും നമ്മൾ ഉണ്ടാക്കിയെടുക്കലാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയോടുകൂടെയുള്ള നോട്ടവും ആ ഹബീബിന്റെ പൊരുത്തത്തിന്റെ ചുറ്റുപാടും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണോ? അങ്ങനത്തെ ഒരു ആത്മീയമായൊരു ബന്ധം ഹബീബുമായി സ്ഥാപിച്ച് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ അദാബിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി ഖബറിൽ കിടക്കുകയാണെന്ന് കരുതി ഹബീബ് ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സത്യമല്ലേ, തുഅറദു അലയ്യ അഅമാലു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി, തുഅറദു അലയ്യ അഅമാലു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും എന്റെ മുന്നിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഫഇൻ വജദ്തു ഫീഹി ഖൈറൽ, ആ സമുദായം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നല്ലത് എന്റെ മുന്നിൽ കാണുമ്പോ ഞാൻ ഹമിദുല്ലാഹ്, ഞാൻ എന്റെ ഖബറു ശരീഫിൽ കിടന്നിട്ട് എന്റെ റബ്ബിനെ സ്തുതിക്കുമെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. ഓ എത്ര വലിയ ഭാഗ്യവാന്മാരായിരിക്കും അവരല്ലേ. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽ ജനിക്കുന്നു, ആ ജനിച്ച വ്യക്തി തന്നെ ഖബറിൽ കിടക്കുന്ന മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ഇടക്കിടേ അൽഹംദുലില്ല പറയിക്കുന്നു. ആ രീതിയിൽ ഒരു അടിയായിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അവനെ റസൂലുള്ള കൈവിടൂല്ല. തൊട്ടടുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഇൻ വജദ്തു ഫീഹി ഖൈറ ദാലിക, നല്ലതല്ലാത്ത മോശങ്ങളാണ് എന്റെ അടിമ എന്റെ അനുയായികൾ എന്റെ ഉമ്മത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടതെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തെറ്റുപറ്റിപ്പോയ ഉമ്മത്തിന് വേണ്ടിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ മാപ്പ് ചോദിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ടെന്താ? ആ ഹബീബിനോട് ആവലാതി പറയണം, അപ്പോഴേ റസൂലുള്ള ചോദിക്കുള്ളൂ. വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ്. ജീവിതകാലത്ത് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സമീപിച്ചിട്ട് ഒരാൾ, നബിയെ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തു പോയി എന്ന് സങ്കല്പ സംഗതി പറഞ്ഞ പ്രയാസം പറഞ്ഞാൽ ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, ആ തെറ്റ് ചെയ്ത വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, ആ വ്യക്തിക്ക് വേണ്ടി മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളും പൊറുക്കലിനെ തേടി. എന്നാൽ വജദുല്ലാഹ തവ്വാബ റഹീമാ, പടച്ച റബ്ബിനെ തൗബ സ്വീകരിക്കുന്നവരായി എത്തിക്കാൻ കഴിയുമെന്ന് ഖുർആൻ. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തോടുകൂടെ ഈ ആയത്ത് മൻസൂഖല്ല. ഈ ആയത്ത് മൻസൂഖാണെന്ന് ലോകത്തുള്ള ഒരൊറ്റ പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടില്ല. ആ ആയത്തിന്റെ ഹുക്മ് ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും തെറ്റ് ചെയ്ത റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് ആ ഹബീബിനോട് ആവലാതി പറയാനും സങ്കടം പറയാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് റബീഉല അവ്വലല്ലേ വരാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചൊല്ലുന്ന മങ്കൂസ് മൗലിദില്ലേ, ഒരറ്റ വീട്ടിലും മുടങ്ങണ്ട, റബീഉല അവ്വൽ 1 മുതൽ 30 വരെ ഞാനും എന്റെ ഭാര്യയും മക്കളും എന്റെ വീട്ടിൽ ഒരു ദിവസം പോലും ഒഴിയാതെ ഒരു നേരത്തിലും മങ്കൂസ് മൗലിദെങ്കിലും ചെല്ലുമെന്ന് തീരുമാനിച്ചോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മങ്കൂസ് മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോ നമ്മൾ പാടുന്നില്ലേ, ഇറുത്തേക്ക് അല്ലൽ വൈറീരിൽ ലക്ക അശ്കൂഫിയ സ
സയ്യിദി ഖൈറൽ നബി കുറ്റമില്ല വാഹനം അറ്റമില്ലാക്കെറിഞ്ഞാൽ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൽ നബി നബിമാരിൽ വെച്ച് ഏറ്റവും ഖൈറായ എന്റെ നേതാവായ നബിയെ കയ്യും കടക്കുമില്ലാത്ത തെറ്റ് ചെയ്തു പോയ പാപിയാണ് ഞാൻ. എന്റെ സങ്കടത്തിന്റെ പാപങ്ങൾ മുഴുവനും അഷ്കോ ഞാൻ അങ്ങയോട് ആവലാതി പറയുന്നു നബിയെ. അങ്ങനെ ഹബീബിനോട് അവലാതി പറയുന്ന സ്വഭാവം നമ്മിൽ വളർന്നു വരട്ടെ. എങ്കിൽ മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ ആ പ്രവർത്തനം കാണുന്നുണ്ട്. ഹബീബായ തങ്ങളത് സന്തോഷത്തോടെ ഏറ്റെടുക്കും. ഞാൻ അവർക്ക് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിനോട് മാപ്പ് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങിൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കല്ലേ കടന്നു ചെന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസല്ലേ. റസൂലുള്ളാഹി തങ്ങൾ ഭർത്താവാണ്, ഭാര്യയാകുന്ന ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ദിവസം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് നല്ലൊരു പുതിയ വിരിയുണ്ടാക്കി തൂക്കി, അതുപോലെ തന്നെ തലയണിക്ക് നല്ലൊരു ഉറയടിച്ചുണ്ടാക്കി. പുതിയാപ്പള് വരുമ്പോ നന്നായി സന്തോഷത്തോടെ സ്വീകരിക്കാൻ അത് ഭർത്താവ് റസൂലുള്ളും കൂടിയായ പിന്നെ അതിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്ന് നേരെ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ തന്നെ അതേപോലെ തിരിച്ചു പോകുന്ന രംഗമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കാണുന്നത്. ആയിഷ ബീബിക്ക് തോന്നി എന്തോ ഒരു പന്തികേട് പറ്റിയിട്ടുണ്ട്. അതാ പോക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നു, മാതാ അതിനു യാ റസൂലല്ലാഹ്, അല്ല പ്രിയപ്പെട്ട പ്രവാചകരെ, അതൂബു ഇലല്ലാഹി വറസൂലിഹി, എന്നെ പടച്ച റബ്ബിലേക്കും ഹബീബായ തങ്ങളിലേക്കും ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. മാതാ അതിനു യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തു പോയത് നബിയേ? ചെയ്ത തെറ്റെന്ത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് അതൂബു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു നബിയേ. മാതാ അബദ അദനബ്തി യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് തെറ്റിയേ ചെയ്തു പോയത്? കാരണം എന്താ? ഒരു മുസ്ലിം എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ഒന്നാമതായി വാദിക്കുന്നു റസൂലുള്ളാഹി തങ്ങളോടാ. ഹബീബിനെതിരാ ചെയ്തത്, ഹബീബിനോട് ചെയ്ത എതിര് ഹബീബ് പൊരുത്തപ്പെട്ടാലേ ആര് പൊരുത്തപ്പെടുള്ളൂ? മഹ്ബൂബായ അല്ലാഹു തആല പൊരുത്തപ്പെടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ സങ്കടം പറയേണ്ടത് ആരോടാ? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ ഇപ്പൊ അതൊക്കെ ചൊല്ലിയ ശിർക്ക് എന്ന് പറയുന്ന കുറെ കിർക്കൻ വാദങ്ങളെ രംഗത്ത്. എന്റെ കഥ ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഇപ്പൊ നേരല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. മുസ്ലിം ഉമ്മത്ത് പരമ്പരാഗതമായി ചെയ്തു വന്ന കൊറേ നല്ല കാര്യങ്ങൾ, വിശ്വസിച്ചു പോകുന്ന കൊറേ കാര്യങ്ങൾ, അതൊക്കെ തെറ്റാന്ന് പറഞ്ഞ് 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 മുസ്ലിമീങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഫിത്തിനൊക്കെ ഉണ്ടാക്കി അവസാനം ഇപ്പൊ അക്കൂമി നിന്നെ ഏതാ തെറ്റ് ഏതാ ശരി തിരിയാത്ത പോലെ ആ രീതിയിലെ ഇപ്പൊ അവരവസ്ഥയുള്ളത്. കുറെ കാലം ജിന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജിന്നുണ്ട്. കുറെ കാലം പറഞ്ഞു ജിന്നിനോട് സഹായം തേടി തെറ്റാന്ന് പറഞ്ഞു, പിന്നെ പറയാതല്ല ജിന്നിനോട് സഹായം തേടി തൗഹീദാനായി. ഇങ്ങനെ ഓരോ ദിവസവും വാദഗതികൾ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞ് ഉണ്ടാക്കിയ ഫിത്തിനെ എന്തിനു വേണ്ടി ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. അത്തരം വലാലിയത്തിന്റെ വെടികൾ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമ്മാതിരി ദിക്റിന്റെയും സ്വലാത്തിന്റെ ഒക്കെ സദസ് കാണുമ്പോ കപ്പടാണ് പോലെ ഏറ്റവും വലിയ ശൈത്താനിയത്തൊക്കെ ഇളകുക. അതാണ് ദിക്റിന്റെ സ്വലാത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് ഇളകാത്ത ശൈത്താനി അതിനെ കൊണ്ട് ഇളകും? ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടൊക്കെ ഇളകും. അതുകൊണ്ടാ പഴയ കാലത്തൊക്കെ ശൈത്താൻ കൂടി ആളെ മന്ത്രിക്കാൻ വേണ്ടിട്ട് ആദ്യം പോയാ ബുർദയല്ലേ മന്ത്രിച്ചു എന്ന് പറയുന്നത്. ഏളുകാത്ത ശൈത്താനൊക്കെ അതിനെ കൊണ്ട് ഇളകും, ബുർദനെ കൊണ്ട് അങ്ങോട്ട് ഇളകും. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ നിന്ന് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കാണുന്നു. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഈ മഹാനായ സയ്യിദിന്റെ ദർബാറിൽ നിന്നിട്ട് നമ്മൾ ചൊല്ലുന്ന ദിക്റും സ്വലാത്തും ഹബീബായ തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ കാണുന്നുണ്ട്.
അതെത്ര വലിയ സദസ്സാകട്ടെ ചെറിയ സദസ്സാകട്ടെ അതൊക്കെയും ഇലാ ഹളറത്തി റസൂലില്ലാഹി തന്നെയല്ല. സാദത്തുദ്ദാറയിൽ നോക്കിയാൽ ഒരു സംഭവം കാണാം, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സംഭവം കാണാം. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണെന്നാണ് എന്റെ ഓർമ്മ. മഹാനബറുകളിൽ ഉദ്ധരിച്ചൊരു സംഭവത്തിൽ കാണാം. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഇദാ കാന യൗമൽ ഖമീസ് ഇൻദൽ അസ്രി അഹ്ബതല്ലാഹ്, എല്ലാ വ്യാഴാഴ്ചയുടെയും അസറിന്റെ സമയമായാൽ അല്ലാഹു തആല അഹ്ബതല്ലാഹു മലായികത്തൻ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രത്യേക വിഭാഗം മലക്കുകൾ അന്ന് സ്പെഷ്യലായിട്ട് ഓർപ്പിച്ചോർ. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? മഅഹും സഹായിഫു മിനൽ ഫില്ല, വെള്ളിയുടെ ഏടുള്ള കടലാസുകളുടെ ഏടുമായിട്ടാണ്, വെള്ളി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നിർമ്മിച്ച കടലാസിന്റെ ഏടുമായിട്ടാണ് അവർ വരിക. അവരുടെ കയ്യിൽ സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കലമുണ്ട്, പേനയും. എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയുമോ? ആ വന്നിരിക്കുന്ന മലായിക്കത്തുകൾ യക്തുബൂന സ്വലാത അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക്കൽ യൗമി വതിൽക്കൽ ലൈല വമിനൽ ഗദി ഇലാ ഗുറൂബിശ്ശംസി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആ അസ്റു മുതൽ പിറ്റേന്നത്തെ ദിവസം വെള്ളിയാഴ്ചയുടെ മഗ്രിബ് വരെ ആരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്തുകൾ മുഴുവനും രേഖപ്പെടുത്തി വെക്കാൻ, അത് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ വരുന്നോല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രവർത്തനം എല്ലാ ദിവസവും എല്ലാം കാണുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു സംവിധാനവും കൂടെയാണ്. ഇത് സ്വലാത്തിന്റെ മഹത്വം. ആ മഹത്വത്തിന് പ്രത്യേക പരിഗണന. ആ ദിവസത്തിൽ ചൊല്ലുന്ന സ്വലാത്തിന് അതെഴുതുന്ന ഏട് വെള്ളി കൊണ്ട് നിർമ്മിച്ച ഏട്, എഴുതുന്ന കലം സ്വർണം കൊണ്ട് നിർമ്മിച്ചത്. അമ്മലക്ക് ഈ ഡ്യൂട്ടി അല്ലാണ്ട് വേറൊരു ഡ്യൂട്ടി ഉണ്ടാവൂല. ഇങ്ങനെ എല്ലാ ദിവസവും റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലായിക്കത്തുകൾ ഭൂമുഖത്ത് ഇറങ്ങുന്നുണ്ട്. ആ മലായിക്കത്തുകൾ എല്ലാ പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഹാളറാക്കുന്നുണ്ട്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനം കാണുമ്പോ അൽഹംദുലില്ലാഹ് മദീനയിൽ കിടന്ന് അല്ലാഹുവിൽ ഹംദ് ചെയ്യുന്നു. ഈ മഹത്തായ സദസ്സ്, അതിന് നേതൃത്വം നൽകുന്നത് ഹബീബായ തങ്ങളുടെ ഒരു പേരക്കുട്ടി കൂടി ആയാലോ? ഓ ഹബീബായ തങ്ങളുടെ സന്തോഷം എത്രയാണ്! എന്റെ പരമ്പരയിൽപ്പെട്ട ഒരു പേരക്കുട്ടിയുടെ സാന്നിധ്യത്തിലിരുന്നിട്ട് വല്ലിപ്പയായ എന്റെ പേരിൽ അതേ ആയിരക്കണക്കിന് ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ദിക്റ് ചൊല്ലുന്നുണ്ടല്ലോ, റബ്ബിനോട് കരഞ്ഞ് പറയുന്നുണ്ടല്ലോ, ഹബീബിനോട് അവലാതി പറയുന്നുണ്ടല്ലോ. മദീനയിൽ കിടന്നു റസൂലുള്ളാഹി തങ്ങൾ അതിങ്ങനെ ലൈവായി കണ്ടിട്ട് അവര് ആ ഹബീബ് നമ്മോട് സംവദിക്കുന്നു, അല്ലാഹുവേ ആ ഹബീബിന്റെ നോട്ടമുള്ള കൽബായി സാധുക്കളായ ഞങ്ങളുടെ കൽബിനെ നീ മാറ്റി തരണം വഹ്ബാരേ. ആ ഹബീബിന്റെ ഹുളൂറുകൊണ്ട് ഈ സദസ്സടക്കം എല്ലാ ദിക്റിന്റെയും ദുആവിന്റെയും മജ്ലിസുകൾ നീ ധന്യമാക്കി തരണം വഹ്ബാരേ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ അദാബിനെ നമുക്ക് തടയാൻ പ്രതിരോധിക്കാൻ പറ്റിയ ഒന്നാമത്തെ പാട്രിയറ്റ് മിസൈൽ ഏതാണെന്നറിയോ? നമ്മളെപ്പോഴും ഹബീബായ തങ്ങളുമായി ഇടപഴകുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കലാണ്. ഹബീബ് എപ്പോഴും നമ്മളോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന സംവിധാനം ഉണ്ടാകണം. അവിടുത്തെ ആത്മീയമായ ആ ഒട്ടിപ്പിടിച്ച നിലനിൽപ്പുണ്ടാകും.
ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു മാർഗം ഏതാണെന്നറിയോ? ഹബീബിനെ സ്നേഹിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന്റെ അകത്തെല്ലാറ്റിനേക്കാളും വലുതായം ഏറ്റെടുത്താൽ പിന്നെ മുഹമ്മദ് നബി അവനെ വിട്ടു നിൽക്കൂല. അവണ്ണം തന്നെ അവിടത്തെ മജ്‌ലിസിൽ ഹാളിറാകുന്നു. ആരിഫീങ്ങളും ആഷിഫീങ്ങളുമായ മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പോലോത്ത, റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത മഹാന്മാരുടെ സദസ്സിൽ റസൂലുള്ള കടന്നു വരുന്നു. ഹബീബ് ഇങ്ങനെ കടന്നു വരികയാണ്, നമുക്കതൊരു സംശയം മനസ്സിലുണ്ടാകുമല്ലേ? മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്ത ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ ജീവിതകാലത്ത് അവൻ എന്നെ ഉറക്കിൽ കണ്ടാൽ അവൻ ശേഷം എന്നെ ഉറക്കിൽ കാണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കിൽ കണ്ടാൽ അയാൾ പിന്നെ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണും. ഇവിടെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഈ മനുഷ്യൻ റസൂലുള്ളാഹിനെ ഉണർവിൽ കാണുമെന്ന് പറഞ്ഞത് ദുനിയാവിൽ കാണുമെന്നാണോ അല്ല ആഖിറത്തിൽ കാണുമെന്നാണോ? ഇമാം നവവി തങ്ങൾ പറയുന്നു, വസയറാനി ഫിൽ യഖ്ലാ, ഉണർവിൽ അവൻ എന്നെ കാണുമെന്ന് റസൂലുള്ള പറഞ്ഞ സ്ഥലത്ത് ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. മുത്തലഖായ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിലും കാണും ആഖിറത്തിലും കാണും കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിൽ തന്നെ നമ്മോട് നേരിട്ട് വന്ന് സംവദിക്കും. ആ അനുഭവം അനുഭവിച്ചറിഞ്ഞവരാണ് ആരിഫീങ്ങൾ ആഷിഫീങ്ങൾ. ഔസുൽ ആലമിന്റെ സദസ്സിൽ റസൂലുള്ള വന്നത് അതുകൊണ്ടാണ്. ദിഫാഇ ശൈഖ് തങ്ങളുടെ സദസ്സിൽ റസൂലുള്ള വന്നത് അതുകൊണ്ടാണ്. എത്രയെത്ര ആളുകളാണ് ഹബീബിനെ കണ്ടതല്ലേ. അല്ലാഹുവേ, ആ മഹാന്മാരെയൊക്കെ ഓർത്ത വർക്കത്തുകൊണ്ടെങ്കിലും നീ ഹബീബായ തങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് ഉറക്കിലെങ്കിലും കാണിച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ചു തരണം റഹ്മാനേ. അതിനുള്ള ഭാഗ്യമെങ്കിലും ഞങ്ങൾക്ക് നീ ദുനിയാവിൽ തന്നെ അനുഗ്രഹിക്കണം റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഒന്ന് കണ്ടു കിട്ടിയാൽ പിന്നെ ഹബീബിനെ നമുക്ക് യഖ്ലത്തിൽ കാണാം. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി അധ്വാനിച്ചവരായിരിക്കങ്ങളൊക്കെ ഇരിക്കട്ടെ, റസൂലുള്ളയിലേക്ക് നമുക്ക് ലയിക്കാൻ കഴിയണം. ആ ലയനം സംഭവിച്ചാൽ പിന്നെ ആ മനുഷ്യനുമായി റസൂലുള്ള സംവദിച്ചുകൊണ്ടേ ഇരിക്കും. ആ സംവദിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ആ കൗമിനെ അല്ലാഹു തആല ഒരിക്കലും ശിക്ഷിക്കൂല. അള്ളാഹുവിന്റെ ആദാബിനെ പ്രതിരോധിക്കാനുള്ള നമ്പർ വൺ ഫോർമുലയാണ് റസൂലുള്ളാഹി തങ്ങളുമായി കൊണ്ട് ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന സംവിധാനം ഉണ്ടാകുക. അതിനെന്ത് വേണം? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, അൽബി നിറയെ സ്നേഹിക്കണം, ഉറക്കിലും ഉണർവിലും എല്ലാം ആ ഹബീബ് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരണം. നിങ്ങൾ കണ്ടില്ലേ ഖുർആനിൽ ഒരായത്ത് അല്ലാഹു തആല അവതരിപ്പിക്കാനുള്ള കാരണം, മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ وحسن أولئك رفيقا. കേട്ടോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാര് ശ്രദ്ധിച്ചോ, ചിന്ത മറ്റു ഭാഗത്തേക്ക് പോകണ്ട. ഹബീബിനെ പറ്റി പറയുമ്പം മനസ്സ് മാറുന്നത് അദബ് കേടാണ്. ഹബീബിനെ പറ്റി പറയുമ്പം തലതിരിക്കുന്നതും മനസ്സ് തിരിക്കുന്നതും പൊരുത്തക്കേടിന് കാരണമാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്ത മാറ്റാതെ നമ്മുടെ മനസ്സോരോ സെക്കൻഡിൽ ഒഴുകണം. ഇലാ മദീനത്തി റസൂലില്ലാഹി, ഉറക്ക സ്വലാത്ത് ചൊല്ലിയേക്കണം. ഇലാ ജനാബി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ ഒഴുകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം ഖുർആൻ വ്യാഖ്യാതാക്കന്മാര് രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. എന്റെ ആ സ്നേഹം അത് കടുപ്പം കൂടിയിട്ട് അത് കുറുക യാ റസൂലല്ലാഹ്, നിരന്തരം എന്റെ മനസ്സിലിങ്ങനെ ഇടിവെട്ടി മുടങ്ങുന്ന ഓർമ്മ അത് അങ്ങയെ പറ്റിയാണ് നബിയേ. ആ ഓർമ്മ എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കെട്ടിയപ്പോ എനിക്ക് തങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വീട്ടിലെത്തിയാലും എന്റെ മനസ്സ് തങ്ങളിലേക്കാൾ. അങ്ങനത്തെ എനിക്ക് ജീവിതത്തിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഹബീബായ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല. ഞാൻ തളർന്നു പോവുകയാണ് നബിയെ. ആ രീതിയിൽ അങ്ങയെ സ്നേഹിച്ചവനാണ് ഞാൻ. അല്ലാഹുവേ, ആ ഹബീബിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ, രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റഹ്മാനെ, കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. ആ ഹബീബിന്റെ സ്നേഹം ദുനിയാവിലും ആഖിറത്തിലും നേടാൻ ഇതൊരു കാരണമായി നീ കബൂലാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ ആ മനുഷ്യരിങ്ങനെ പൊട്ടിക്കരഞ്ഞ് പറയുകയാ, ഈ റസൂലുള്ളാഹി തങ്ങൾ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല, മറുപടി പറയുന്നില്ല, ഇദ്ദേഹത്തിന്റെ പറച്ചിലോ തുടരുകയാണ്. നബിയെ, എന്റെ വിഷയം അതല്ല. അതെ, ഞാനും മരിക്കണം, അങ്ങും മരിക്കണം. ഇങ്ങനെ സ്നേഹിച്ച എന്റെ മരണവും എന്നെ അലട്ടുന്നു, തങ്ങളുടെ വഫാത്തും എന്റെ ടെൻഷൻ തന്നെയാ. പക്ഷേ മരിക്കാതെ പറ്റൂലല്ലോ, എന്റെ വിഷയം അവിടെയുമല്ല നബിയെ. അങ്ങ് വഫാത്തായാൽ അങ്ങ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തിലാണെന്ന് മാത്രമല്ല, അഅലാ ദറജയിലാ, ഏറ്റവും ഉയർന്ന ഗ്രേഡിലാ. എന്നാൽ അങ്ങയെ ഇങ്ങനെ ഓർക്കുന്ന മനസ്സുള്ള വിനീതനായ എനിക്ക് സ്വർഗം കിട്ടുമെന്നൊരുറപ്പുമില്ലല്ലോ നബിയേ. അഥവായരി സ്വർഗം കിട്ടിയാൽ തന്നെ ആ സ്വർഗത്തിന്റെ താഴെ തട്ടിൽ ഏതോ ഒരു മൂലയിലായിരിക്കുമല്ലോ നബിയേ. ആ സ്വർഗത്തിൽ അങ്ങയെ കാണാതെ ഞാനെങ്ങനെ കെടിഞ്ഞുകൂടും നബിയേ. ഇതോർത്തിട്ടെനിക്ക് സമാധാനമില്ല നബിയേ. ഹബീബിന്റെ തിരുസബിതത്തിൽ ആ മഹാനായ പ്രവാചക പ്രേമി ഇരുന്ന് കുലുങ്ങി പൊട്ടി കരയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരക്ഷരം മറുപടി പറയുന്നില്ല. റസൂലുള്ളാഹി സ്തംഭിച്ചിങ്ങനെ കേൾക്കുന്നു. ആ സ്വഹാബിയാണെങ്കിൽ ഇരുന്നിങ്ങനെ കരയുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ നസല മുഖറബുൽ അംലാക്ക് ജിബിരീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കാണുന്ന മനുഷ്യന്റെ കണ്ണുനീര് വെറുതെ അല്ലല്ലോ നബിയേ, അങ്ങയെ സ്നേഹിച്ചതിന്റെ പേരിലല്ലേ. ആ മനുഷ്യനൊരാശ്വാസം കൊടുക്കേണ്ട പ്രവാചകരെ, നിങ്ങൾക്കതാ റബ്ബ് തആല തന്നെ ആശ്വാസ വചനം തന്നിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളെ ഓതി കേൾപ്പിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا ايها الذين امنوا من يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين ഇതാ മനുഷ്യന് മറുപടിയായി കൊടുക്കണം നബിയെ. എന്താണ് റബ്ബ് തആല പറയുന്നത്? വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും പക്ഷത്താണോ സമർപ്പിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ ഇടം ആഖിറത്തിലും അവരെ കൂടെ തന്നെ. നിങ്ങളെ സ്നേഹിച്ച് കരയുന്ന ആ പ്രേമിക്ക് കൊടുത്തോ മറുപടി? സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇടമെന്ന്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ സന്ദേശം കിട്ടിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അപ്രത്യക്ഷമായി ആ സ്വഹാബിയെ വിളിച്ചടുത്തിരുത്തി കൊണ്ട് പറയുന്നു, മോനെ, നിങ്ങളുടെ സങ്കട കണ്ണീരിന് അല്ല മറുപടി തന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര് എന്നെ ഓർമ്മിക്കുന്ന മനസ്സിന്റെ പേരിലാണെങ്കിൽ, അതേ എന്റെ മുന്നിലാണ് നിങ്ങളുടെ പ്രേമം സമർപ്പിച്ചതെങ്കിൽ ആഖിറത്തിലും എന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇടമുണ്ടെന്ന് റബ്ബ് അറിയിച്ചിട്ടുണ്ട്. ഈ സന്തോഷം അങ്ങ് കേൾക്കുമ്പോ സഹാബി എഴുന്നേറ്റ് ഓടുകയല്ല ചെയ്യുന്നത്, ആവേശം കൊണ്ട് തിമിർക്കുകയല്ല ചെയ്യുന്നത്, അല്ലാഹുവിലേക്ക് പൊട്ടി പൊട്ടി കരഞ്ഞ് ആകാശ ലോകത്തേക്ക് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ആ മഹാനായ പ്രവാചക പ്രേമി പൊട്ടി പൊട്ടി കരഞ്ഞു ദുആ ചെയ്യുന്നു, റബ്ബേ, ജീവിതത്തിൽ ഇൽമും അമലും കുറഞ്ഞ വിനീതനായ ഞാൻ എന്റെ ഹബീബിനെ ഈ രീതിയിൽ ഓർമ്മിച്ച കാരണം കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ഇടം തരാം ഹബീബിന്റെ ചാരത്തെന്നല്ലേ നീ പറഞ്ഞത്? എനിക്കിത് കിട്ടിയത് വലിയൊരു നിർമ്മത്താൽ. ഇനി എന്റെ ജീവിതകാലത്ത് ഈ കണ്ണുകൊണ്ട് ഞാനൊരു തെറ്റിലേക്ക് നോക്കിപ്പോയാൽ എനിക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ ദുനിയാവിൽ നല്ലതും മോശവും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും തിരക്കേടില്ല. എന്റെ പൊന്നുമക്കളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ലെങ്കിലും തിരക്കേടില്ല. നടന്നു പോകുന്ന പടിയിലുള്ള കുണ്ടു കുടികൾ കാണാതെ തപ്പിത്തടഞ്ഞ് നടന്നാലും തിരക്കേടില്ല. എനിക്ക് നീ കണ്ണുകൊണ്ട് ആഖിറത്തിൽ എന്റെ ഹബീബിനെ കണ്ടാൽ മതി. എന്റെ ഈ രണ്ട് കണ്ണിന്റെ കാഴ്ചയും ഇവിടെ വെച്ച് നീ തിരിച്ചെടുക്കണേ അല്ലാ. ആ സഹാബി മറ്റിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് കയ്യങ്ങ് താഴ്ത്തേണ്ട താമസം ഫഅമിയ മകാനഹു. ആ സ്പോട്ടിൽ തന്നെ സഹാബിയുടെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും അല്ലാഹു തിരിച്ചെടുത്തു കളഞ്ഞു. പ്രവാചക പ്രേമത്തിന്റെ പ്രവാചക പ്രേമത്തിന് തുല്യത കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുത രംഗങ്ങൾ നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സഹാബത്തിന്റെ സ്നേഹത്തിന്റെ കാഠിന്യം, പ്രവാചക പ്രേമികളുടെ പ്രേമത്തിന്റെ കാഠിന്യം ആ ഹബീബ് ആ രീതിയിൽ നമ്മുടെ മനസ്സിലൊന്ന് ഒട്ടിപ്പിടിച്ച് അലിഞ്ഞു ചേരട്ടെ. ആ ഹബീബ് എപ്പോഴും നമ്മോടൊന്നിച്ചുണ്ട്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ആ ഹബീബിന്റെ അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗമാണ് അസ്സലാത്തു അലാ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ, റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇങ്ങനത്തെ സ്വലാത്തിന്റെ മജ്‌ലിസ് ആത്മീയ നേതൃത്വത്തിന്റെ കൂടെയും കൂടി ആവുമ്പോ വലിയ ബർക്കത്തത് മുടങ്ങാതെ നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അവിടെ മാത്രം പോരാ, എല്ലാ ദിവസവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
മുടങ്ങാതെ സ്വലാത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 300 ചില്ലാനും കണിപ്പുകൾ ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 360 കണിപ്പുകൾ ഉണ്ട് എന്ന അതിനോടെങ്കിലുമുള്ള കടപ്പാട് തീർക്കുന്ന രീതിയിൽ ഒരു 360 സ്വലാത്തെങ്കിലും ഒരു ദിവസം മുടങ്ങാതെ ചെല്ലാൻ തീരുമാനിക്കുക. അറിയുന്ന സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാമെന്ന് പതിവാക്കി അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വലാത്തിന്റെ പവർ ചെറുതൊന്നുമല്ല. ഞാൻ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വല്ലാത്തൊരു അത്ഭുതമാണ്. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാമിനെ തൊട്ട് ഉദ്ധരിച്ച ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തി ആ വിഷയത്തിന് പിന്മാറുക. മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യൻ ചില്ലറക്കാരനൊന്നല്ല, 200 ജീവിച്ചിട്ടുണ്ട്. 200 ജീവിച്ചത് നല്ല അലക്കൊന്നുമല്ല, മഹാതോനിവാസം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. മഹാതോനിവാസം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനാ മരിച്ചത്. മരണ വാർത്ത അറിഞ്ഞ് മൂസ നബി അലൈഹി സ്വലാം നേതാവാണല്ലോ. അനുയായികൾ മരിച്ച നേതാവ് അവിടെ എത്തണം, വലിയ സന്തോഷം. അങ്ങനെ ആ മയ്യത്ത് മരിച്ച സ്ഥലത്ത് മൂസ നബി അലൈഹി സ്വലാം എത്തിയപ്പോ അവിടെ ഇങ്ങനെ കുറേശ്ശെ ആളുകൾ അവിടെവിടൊക്കെ ഇങ്ങനെ കൂടി കൂടി നിന്നിട്ട് ഒരു കുസു 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 ചർച്ച. അപ്പൊ ചോദിച്ചു, എന്താടോ പ്രശ്നം? എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഒന്നല്ല മൂസ നബിയെ, ഈ മനുഷ്യന് 200 വയസ്സുണ്ട്. ജീവിതത്തിൽ ഈ മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്ത് ഞങ്ങളുടെ ആരുടെ അറിവില്ല, വെറും വേണ്ടാത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇയാളുടെ മയ്യത്ത് എവിടെ മറവ് ചെയ്യണം എന്നതാണ് ചർച്ച. ഇയാളുടെ മയ്യത്ത് എവിടെ മറവ് ചെയ്യണം എന്നതാണ് ചർച്ച. എല്ലാരും കൂടെ ഇത്തിഫാക്കായി ഒരു തീരുമാനം. എല്ലാരും കഴിവിന്റെ പരമാവധി മജ്ലിസിന് വേണ്ടി സഹായിക്കണം. ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മുടെ സദസ്സിനുണ്ടല്ലോ. ദിക്റും ദുആവും നമ്മൾ ഒരുപാട് ഖൈറുകൾ നേടുമ്പോ ആ നേടുന്ന ഖൈറ് നമ്മുടെ ദീനിനും കൂടെ ഉപകരിക്കുന്ന രീതിയിലാകണം. മഹാനബറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളും മറ്റു എല്ലാ നല്ല സംരംഭങ്ങളും അൽഹംദുലില്ലാഹ്. ഇവിടെ വന്നപ്പോ ഞാൻ സയ്യിദവരോട് ചോദിച്ചപ്പോ നല്ലൊരു സന്തോഷമുള്ള റിപ്പോർട്ട്, എവിടെയും ഇല്ലാത്ത രീതിയിൽ എഴുത്തും വായനയും ഒന്നും അറിയാത്ത പ്രായം ചെന്ന ഉമ്മമാര് വന്നിരുന്നിട്ട് ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനത്തെ 10 പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിപ്ലവം തന്നെ. അള്ളാഹു തആല അത് വിജയിപ്പിക്കുമാറാകട്ടെ. ചെറുതൊന്നുമല്ല, വലിയ വിപ്ലവമാണ്. അത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ദീനിന്റെ രിഫ്അത്തിന് ഉപകരിക്കുന്നതാണ്, ഉയർച്ചക്ക് ഉപകരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ ആവശ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഏതായിരിക്കട്ടെ, മൊത്തത്തിൽ ചർച്ച അവിടെ ഈ മനുഷ്യന്റെ മയ്യത്ത് എവിടെ മറവ് ചെയ്യണം. എല്ലാരും കൂടി തീരുമാനമെടുത്ത് അവിടെ മൃഗങ്ങൾ ചത്താൽ മറവ് ചെയ്യുന്ന ഒരു മസ്ബലത്തും അവിടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാം. അല്ലാണ്ട് മനുഷ്യന്മാരെ മറവി എന്നിട്ട് മറവ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ഇയാൾക്ക് അള്ളാന്റെ അതാബ് ഇറങ്ങുന്നുള്ള ഉറപ്പാണ്. അള്ളാന്റെ അതാബ് ഇറങ്ങുന്ന ഒരാളെ മുഅ്മിനീങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ അതാബ് ആരും കൂടെ സഹിക്കേണ്ടി വരും, മുഅ്മിനീങ്ങളും കൂടെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മള് മസ്ബലത്തിൽ മറവ് ചെയ്യാം. മൂസ നബി അലൈഹിസ്സലാം മൊത്തത്തിൽ വീക്ഷിച്ചപ്പോ ഒരാളും ഇയാൾക്ക് അനുകൂലില്ല. എല്ലാരും ഇത്തിഫാക്കായ തീരുമാനം. അപ്പൊ നേതാവ് ആരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു? അനുയായികളുടെ പക്ഷത്ത്. എന്നാ പിന്നെ ആയിക്കോട്ടെ, അയാളെ കൊണ്ടുപോയി മറവിയാന്ന്. ഈ മനുഷ്യൻ അങ്ങനെ തന്നെ കഫൻ ചെയ്തിട്ട് നേരെ മൃഗങ്ങൾ ചത്താൽ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു. സുബ്ഹാന ജല്ല ജലാലുഹു. അല്പസമയം കഴിയുമ്പോഴേക്ക് നസലൽ അമീൻ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, മൂസ നബിയെ, ആ മനുഷ്യന്റെ ജനാസ അവിടെ നിന്ന് പുറത്തെടുത്ത് മയ്യത്ത് നിസ്കരിച്ചിട്ട് മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല പടച്ചോനെ, ഞാനിത് ഒറ്റക്ക് ചെയ്തതല്ലേ,
ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഇത്തിഫാഖാണ് ഇയാൾ തെറ്റ് ചെയ്ത ആളാണ് എന്നുള്ളത്. ആ തെറ്റ് ചെയ്ത മനുഷ്യനെ മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്താൽ നിന്റെ അദാബ് ഇറങ്ങും, ആ അദാബ് മറ്റുള്ളവരും കൂടെ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പടച്ചോനെ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രത്യുത്തരം, ഓ മൂസാ, നിങ്ങളും അനുയായികളും പറഞ്ഞത് സത്യം തന്നെയാണ്, നിങ്ങളും അനുയായികളും പറഞ്ഞത് സത്യം തന്നെയാണ്, അദ്ദേഹം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങളാരും അറിയാത്ത എനിക്കിഷ്ടപ്പെട്ട വലിയൊരു ഇബാദത്ത് ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റബ്ബ്, ഏതാണ് ആ നല്ല കർമ്മം? അല്ലാഹുവിന്റെ മറുപടി മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ എല്ലാ ശനിയാഴ്ചകളിലും എന്റെ ഗ്രന്ഥം അതേ പാരായണം ചെയ്യാറുണ്ട്. ആ സബൂർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ പല സ്ഥലത്തും ഞാൻ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. തൗറാത്ത് നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഞാൻ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ എന്റെ ഹബീബിന്റെ മധുവും പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ ആ സ്ഥലത്തെത്തുന്ന സമയത്ത് അതേ എന്റെ ഹബീബിന്റെ പേരങ്ങ് കണ്ടാൽ എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലി ആ പേരിനൊരു ഉമ്മ വെച്ച് ആ പേര് രണ്ട് കണ്ണോട് ചേർത്ത് പിടിച്ച് ബർക്കത്തെടുത്ത മനുഷ്യനാൽ മരണം വരെ എല്ലാ ശനിയാഴ്ചയിലും ആ മനുഷ്യൻ അത് ചെയ്തിട്ടുണ്ട്. എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എന്റെ ഹബീബിന്റെ പേരിന് ഉമ്മ കൊടുത്ത എന്റെ ഹബീബിന്റെ പേര് ചേർത്ത് വെച്ച കണ്ണുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് റബ്ബാകുന്ന ഞാൻ പൊറുത്തു കൊടുത്തിട്ടുണ്ട് മൂസാ നബിയേ. അതുകൊണ്ട് ആ മനുഷ്യനെ മസ്ബലത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അതേ നിസ്കരിച്ച് മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം കേട്ടോ. തൽസമയം തന്നെ മൂസാ നബി അലൈഹിസ്സലാം ആ നടപടി പൂർത്തീകരിക്കുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണവൽമാരെ, ആ ഹബീബിന്റെ സ്വലാത്തിന്റെ പവറിന്റെ കാഠിന്യം കണ്ടില്ലേ? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണോ? വലിയ പവറുള്ള സ്വലാത്താണ് ഈ സദസ്സിൽ ചെല്ലുന്നത്. പോരാ, സൃഷ്ടാവായ റബ്ബിനെ ഓർക്കുന്ന നല്ലൊരുപാട് ദിക്റുകളാണ് ചൊല്ലുന്നത്. ആ ദിക്റുകളുടെയും സ്വലാത്തിന്റെയും സമാഹാരമായ പ്രത്യേകമായ അവിടുത്തെ മഹാന്മാരായ പിതാമഹന്മാരിലൂടെ ലഭിച്ച വലിയ ഇജാസത്തുള്ള റാതീബാണ് ചൊല്ലുന്നത്. അതിന് വലിയ കറാമത്തുണ്ട് കേട്ടോ, അതിന് വലിയ ബറക്കത്തുണ്ട് കേട്ടോ. അഹ്ലു ബൈത്തിൽപ്പെട്ടാൽ പിന്നെ വലിയ അത്ഭുതമാണ്. ആ മഹാന്മാരുടെ വല്ലിപ്പമാരൊക്കെ പേരക്കുട്ടികളെ കൈയൊഴിയൂല. ഹബീബായ തങ്ങളടക്കമുള്ള വല്ലിപ്പമാര് പേരമക്കളെ കൈയൊഴിയൂല. അവരബ്രബിനോട് പറഞ്ഞാൽ അത് ഹബീബ് ശുപാർശ ചെയ്ത് സ്വീകരിപ്പിക്കുക തന്നെ ചെയ്യും. ആ രീതിയിലുള്ള നല്ലൊരു സദസ്സാണ് ഈ സദസ് എന്ന് ഓർമ്മ വേണം. പക്ഷേ അങ്ങനത്തെ ഒരു ചിന്ത കൽബിൽ നമുക്ക് വേണമെങ്കിൽ ദിക്റും സ്വലാത്തും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ഹബീബായ തങ്ങളുടെ കുടുംബത്തെയും കൂടെ നാം സ്നേഹിക്കണം. കാരണം റസൂലുള്ളാന്റെ മഹബത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹദീസല്ലേ, തറക്തു ഫീകും അംറൈൻ ലം തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി റസൂലി വഫീ റിവായത്തിൻ വഇത്രതി ഖാല റസൂലുല്ലാഹി. ഹബീബായ തങ്ങൾ പറയുന്നു,
ഞാൻ രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ട് ഉണ്ടാ പോകുന്നത്. ആ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകൂല. ഒന്നേതാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, രണ്ടാമത്തേതാണ് എന്റെ പ്രവാചകനായിരുന്ന എന്റെ സുന്നത്ത്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഇത്രതി എന്റെ കുടുംബ പരമ്പരയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങന്മാരെ കാണുമ്പോൾ വേഗം നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്ന അറിയാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ, തങ്ങളെ പേരെ കുട്ടി എന്നാ ഓർമ്മ വരുന്നത്. നമ്മുടെ കൽബ് ഒരു തടസ്സവുമില്ലാതെ നേരിട്ട് ഇലാ ജനാബി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു സംവിധാനം അത് അഹ്ലു ബൈത്ത് മാത്രമാണ്. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്തുള്ള നാവിലൂടെ റബ്ബ് തആല അത് ചോദിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച പ്രവാചകനാണ്, എന്നാൽ അതിനൊന്നും നിങ്ങളോട് ഞാൻ ഒരു പ്രത്യുപകാരവും ചോദിച്ചിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം എന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ചോദിക്കുന്നു, ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തിലായി നിങ്ങളൊന്നെന്നെ സ്നേഹിക്കണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ അത് വലിയ പുണ്യമുള്ള ഇബാദത്താണ്. പോരാ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തിട്ടാണ് ആഖിറത്തിന്റെ സലാമത്തിന് വേണ്ടി പോലും ദുആ ചെയ്തത്. ആലുൽ നബീ ദരിയതി وهم إليه وسيلتي أرجو بهم معتاغد بيد اليمين صحيفتي. അതേ മഹാനായി ഇമാം ഷാഫിഈ തങ്ങൾ ദുആ ചെയ്യുന്നു പഠിച്ചോനെ, കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യഗോളം എന്റെ തലയുടെ ഒരു ചാണുയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി പരക്കം പായുമ്പോ നന്മതിന്മകൾ രേഖപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥം വിജയികളുടെ വലങ്കയിലേക്ക് പോകുന്നു, പരാജിതരുടെ ഇടങ്കയിലേക്ക് പോകുന്നു. സാധുവായ ഷാഫിക്ക് നിന്നോട് പറയാനുള്ളത്, ഹബീബിന്റെ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഗ്രന്ഥം നീ വലം കയ്യിൽ തരണേ അല്ലാ. ആരാണ് മുഅ്മിനീങ്ങളെ ദുആ ചെയ്തത്? ഇമാമുൽ അഇമ്മാ ഇമാമുന ശാഫിഈ. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലിലൂടെ ഹബീബിന്റെ മഹബ്ബത്ത് കിട്ടും. ആ രീതിയിൽ സയ്യിദന്മാരെ സ്നേഹിച്ച് സലാത്തുകൾ വർദ്ധിപ്പിച്ച് ആ മഹാന്മാരുടെ ഹളറത്തിൽ ഇടക്കിടെ ഒരുമിച്ചുകൂടി അങ്ങനെ നമുക്ക് ഹബീബിനെ നമ്മുടെ കൂടെ പിറപ്പാക്കി നിർത്താൻ സാധിക്കണം. ആ സമയത്ത് അള്ളാഹു അവന്റെ ശിക്ഷ നമ്മയെ തൊട്ട് തിരിച്ചെടുക്കും. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിന്റെ അദാബ് വരാതിരിക്കാനുള്ള രണ്ടാമത്തൊരു മൂർച്ചേറിയ ആയുധം ചെയ്ത തെറ്റുകളൊക്കെ റബ്ബിനോട് തുറന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന സ്വഭാവം വർദ്ധിപ്പിക്കലാ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാ. നമ്മുടെ റാത്തീബിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായി ഇസ്തിഗ്ഫാറാണ്, റബ്ബിലേക്ക് അടുക്കുന്ന ദിക്റുകളാണ്, ഹബീബിലേക്ക് അടുക്കാനുള്ള സ്വലാത്തുകളാണ്. അങ്ങനത്തെ നല്ലൊരു സദസ് അൽഹംദുലില്ലാഹ്. ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു പഠിച്ചോനെ, ഇത് എത്ര വലിയ കുഗ്രാമത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ ഞാൻ മാറി ചിന്തിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കുഗ്രാമത്തിൽ ഒരു സയ്യിദിന്റെ സാന്നിധ്യത്തിൽ ഒരു സലാത്ത് നടക്കുമ്പോഴേക്ക് വാഹന സൗകര്യം പരിഗണിക്കാതെ, ഇരിപ്പിടങ്ങളുടെ സൗകര്യം പരിഗണിക്കാതെ,
വെക്കാതെ ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത് അത്ഭുതം തന്നെയല്ലേ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തും ഈ സദസ്സിന്റെ കറാമത്തും നീ ഉത്തരോത്തരം ഉയർത്തണേ അല്ലാഹുവേ. സാധുക്കളായ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത പാപങ്ങളാണ്, വളരെ മോശപ്പെട്ടവരാണ്. നിന്റെ ഹബീബിനോടുള്ള സ്നേഹവും ആ ഹബീബിന്റെ കുടുംബത്തോടുള്ള സ്നേഹവും ഹബീബിന്റെ മദഹ് പറയലും കേൾക്കലുമല്ലാതെ ഞങ്ങളുടെ കൈകളിൽ മറ്റൊന്നുമില്ല റബ്ബേ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാഫ് നൽകണം റഹ്മാനേ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനേ. കൽബ് നീ നന്നാക്കി തരണം റഹ്മാനേ. കിബ്ര് ഹസദ് ഫഖ്റ് റിയാഹ് ഉജ്ബ് സുംഅത്തിനെ തൊട്ട് നീ കാക്കണം റഹ്മാനേ. ഇബാദത്തിന്റെ ലദ്ദത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു നീണ്ട പതിറ്റാണ്ട് കാലം ആത്മീയ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ അവിടുത്തെ ദറജ നീ ഉയർത്തണേ റഹ്മാനേ. അവിടുത്തെ കറാമത്ത് നീ ഉയർത്തണം റഹ്മാനേ. മഹാനായ നൂറുൽ ഉലമയും മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളും മഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളും അതുപോലെ റബ്ബേ ഏതൊക്കെ മഹാന്മാര് ഞങ്ങളോട് യാത്ര പറഞ്ഞു വിരിഞ്ഞോ, പ്രത്യേകിച്ച് ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് അവറുകള് അവിടുത്തെ പരമ്പരയിൽ ആരൊക്കെ മൺമറഞ്ഞോ അവരുടെയൊക്കെ ദറജ നീ ഉയർത്തണേ റബ്ബേ. എല്ലാവരെയും നിന്റെ ഹബീബിന്റെ ജിവാറിൽ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനേ. ബിറഹ്മതിക യാ റഹ്മൻ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമയുടെ നാലാം ഉറൂസ് ഈ വരുന്ന ഡിസംബർ മധ്യവാരത്തിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ മഹത്തായ പരിപാടിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് അതിന്റെ ഒരു എളിയ ഖാദിം എന്ന രീതിയിൽ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നു. നമ്മുടെ മഹത്തായ സ്ഥാപനം മർക്കസു സഖാഫത്ത് സുന്നിയ അതിന്റെ മഹത്തായ സമ്മേളനം ജനുവരിയിൽ നടക്കുന്നു. നന്നായി വിജയിക്കണം. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളും എല്ലാം നന്നായി ഉയരുകയും വളരുകയും ചെയ്യണം. അതിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.